നമസ്കാരം. ഇന്ത്യയുടെ വിദേശ നയം സ്വതന്ത്രമല്ല. ഇന്ത്യയുടെ വിദേശ നയത്തിന് ധാരാളം പോരായ്മകളുണ്ട്. ഇതൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷം പാർലമെൻറ്റിൽ ഉന്നയിച്ച ആരോപണങ്ങളാണ്. നമ്മുടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഒരിക്കലും രാഷ്ട്രീയമായ പ്രസ്താവനകളോ അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഒച്ചപ്പാടുകളോ പ്രകോപനപരമായ പ്രസംഗങ്ങളോ തർക്കങ്ങളോ ഒന്നും നടത്താത്ത ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം ഒരു ദിശാബോധത്തോടുകൂടി പ്രവർത്തിക്കുന്നു. അദ്ദേഹം തൻ്റെ മുന്നിലുള്ള ലക്ഷ്യങ്ങളെ മറികടന്നുകൊണ്ട് വളരെ നിശബ്ദനായി മുന്നേറുന്ന, എന്നാൽ വേഗത്തിൽ മുന്നേറുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ എസ് ജയശങ്കർ. അദ്ദേഹത്തിന് പക്ഷേ ഈ വിമർശനം കേട്ടിരിക്കാനായില്ല. അദ്ദേഹം പ്രതിപക്ഷത്തിൻ്റെ വായടപ്പിച്ചു. അതായത്, പണ്ട് വി കെ കൃഷ്ണമേനോൻ ഐക്യരാഷ്ട്രസഭയിൽ 6 മണിക്കൂർ പ്രസംഗിച്ചയാളാണത്രേ. ആ കാര്യങ്ങളിൽ റെക്കോർഡ് കോൺഗ്രസിനും കോൺഗ്രസിൻ്റെ നേതാക്കൾക്കുമൊക്കെയാണ്. ഒരു അന്താരാഷ്ട്ര റെക്കോർഡ് കൂടി വി കെ കൃഷ്ണമേനോൻ്റെ പേരിലുണ്ട്. ഐക്യരാഷ്ട്രസഭയിൽ ഇത്രയും അധികം നേരം തുടർച്ചയായി പ്രസംഗിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ. പക്ഷേ ഡോക്ടർ എസ് ജയശങ്കർ വളരെ ആത്മവിശ്വാസത്തോടുകൂടി പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങളുടെ മുനയൊടിച്ചത് ഇങ്ങനെയാണ്. അതായത്, വി കെ കൃഷ്ണമേനോൻ അന്ന് 6 മണിക്കൂർ കൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് ഈ പുതിയ കാലഘട്ടത്തിൽ എനിക്ക് 6 മിനിറ്റ് കൊണ്ട് പറയാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളിൽ നിഴലിക്കുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. കാരണം അദ്ദേഹം ഇന്ത്യയുടെ വിദേശ നയത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന മഹാനായ ദിശാബോധമുള്ള ഒരു നേതാവിൻ്റെ കീഴിൽ അത്രയും ഫോക്കസ്ഡായി പ്രവർത്തിക്കുന്ന ഒരു വിദേശകാര്യമന്ത്രിയാണ് ഡോക്ടർ എസ് ജയശങ്കർ. വിദേശകാര്യ മേഖലയിൽ അദ്ദേഹത്തിന് വർഷങ്ങളുടെ അനുഭവ സമ്പത്തുണ്ട്. ആ അനുഭവ സമ്പത്ത് കേന്ദ്രമന്ത്രി, ക്യാബിനറ്റ് മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഈ വകുപ്പിനെ വളരെയധികം മെച്ചപ്പെടുത്തുന്നതിൽ സഹായിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹം വിദേശകാര്യമന്ത്രി ആയതിന് ശേഷമുള്ള അന്താരാഷ്ട്ര ബന്ധങ്ങൾ പലതും ഊഷ്മളമായിരുന്നു. വലിയ വലിയ വെല്ലുവിളികൾ നമുക്ക് നേരെ വന്ന സമയമായിരുന്നു. ഏറ്റവും അവസാനമായി റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ അവിടെ പെട്ടുപോയ 25,000-ത്തോളം വരുന്ന ഇന്ത്യക്കാരെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ വിവിധ രാജ്യങ്ങളുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചുകൊണ്ട് അവരുമായി സംസാരിച്ചുകൊണ്ട് യുദ്ധം നടത്തിയിരുന്ന റഷ്യയെപ്പോലും യുദ്ധം നിർത്തിവയ്പ്പിച്ചുകൊണ്ട് ഇന്ത്യക്കാരെ രക്ഷിച്ചെടുത്ത, സുരക്ഷിത ഇടനാഴിയൊരുക്കി രക്ഷിച്ചെടുത്ത ഒരു അനുഭവ സമ്പത്ത്, അല്ലെങ്കിൽ ആ ഒരു റെക്കോർഡുള്ള ഒരു മന്ത്രിയാണ് ഡോക്ടർ എസ് ജയശങ്കർ. അദ്ദേഹത്തിന് നേരെയാണ് ഈ ആരോപണം. തീർച്ചയായിട്ടും അദ്ദേഹം പ്രതിപക്ഷത്തിൻ്റെ വായടപ്പിക്കുന്ന മറുപടി തന്നെയാണ് നൽകിയത്. അതായത്, റഷ്യയും യുക്രൈനുമായും ഇന്ത്യ സംസാരിക്കുന്നു എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. രണ്ട് രാജ്യങ്ങളും തമ്മിലാണല്ലോ സംഘർഷം, പിന്നെ ഏത് രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യ സംസാരിക്കേണ്ടത് എന്ന അദ്ദേഹത്തിൻ്റെ ചോദ്യം അവരുടെ വായടപ്പിച്ചിരിക്കുന്നു. പക്ഷേ എന്തായാലും പാർലമെൻറ്റ് അദ്ദേഹം നൽകിയ മറുപടി, ആ മറുപടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ എസ് ജയശങ്കർ എന്ന വ്യക്തിയുടെ, അല്ലെങ്കിൽ എന്ന മന്ത്രിയുടെ കഴിവും അനുഭവ പരിചയവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ദിശാബോധവും വ്യക്തമാക്കുന്ന വാക്കുകളാണ്. വി കെ കൃഷ്ണമേനോനെ പോലുള്ള വ്യക്തിത്വങ്ങളെ, അദ്ദേഹത്തോടുള്ള ബഹുമാനം വച്ചുകൊണ്ട് തന്നെ ഇത്രയധികം വിമർശനാത്മകമായ ഒരു മറുപടി നൽകണമെങ്കിൽ ആ ആത്മവിശ്വാസം ചെറുതല്ല. അദ്ദേഹം വിദേശകാര്യമന്ത്രിയായതിനു ശേഷം ഇന്ത്യയുമായുള്ള പല രാജ്യങ്ങളുടെയും ബന്ധം ഊഷ്മളമായിരുന്നു. അതുകൂടാതെ ഈ റഷ്യയുമായിട്ടുള്ള വ്യാപാര ബന്ധങ്ങളുടെ പേരിൽ അമേരിക്ക പലപ്പോഴും ഇന്ത്യയെ വിരട്ടാൻ ശ്രമിച്ചിരുന്നു. S-400 വാങ്ങലുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, റഷ്യ യുക്രൈൻ സംഘർഷവുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, സംഘർഷ സമയത്ത് ഇന്ത്യ റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട് ആയിക്കോട്ടെ, അപ്പോഴെല്ലാം അമേരിക്കയുമായി, അമേരിക്ക ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുവാനും ഇന്ത്യക്കുമേൽ സമ്മർദ്ദം ചെലുത്തുവാനുമുള്ള എല്ലാ മാർഗങ്ങളും നോക്കിയിരുന്നു. പക്ഷേ ഇന്ത്യ അതിനൊന്നും വഴങ്ങിയില്ല. അദ്ദേഹം പറയുന്നത്, നമ്മൾ ലോകത്തിന് ക്ലാസ് എടുത്തിട്ട് കാര്യമില്ല, നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ നിലപാടുകളിൽ മുറുകെ പിടിക്കണം, നമ്മുടെ രാജ്യത്തിൻ്റെ ജനങ്ങളുടെ സംരക്ഷണവും താല്പര്യവും സംരക്ഷിക്കുകയാണ് ഒരു ഉത്തമ ഭരണാധികാരിയും ഭരണകൂടവും ചെയ്യേണ്ടത് എന്ന മഹത്തായ വാക്കുകൾ അദ്ദേഹം പാർലമെൻറ്റിൽ മുഴക്കി. കാരണം
ഇതു കാരണമാണ് ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങളെ ഇന്ത്യയുടെ വിദേശകാര്യ നിലപാടുകളെ റഷ്യയെപ്പോലുള്ള അമേരിക്കയെപ്പോലുള്ള ഓസ്ട്രേലിയയെപ്പോലുള്ള രാജ്യങ്ങൾ ഇന്ന് ഇന്ത്യയുടെ വിദേശകാര്യ നിലപാടുകളെ വാഴ്ത്തിപ്പാടുന്നുണ്ട്. അതുമാത്രമല്ല ശത്രുരാജ്യമായ പാകിസ്ഥാൻ പോലും നോക്കൂ ഇന്ത്യയുടെ വിദേശകാര്യ ബന്ധങ്ങൾ എത്ര ഊഷ്മളമാണ്. ആത്മാഭിമാനത്തോടുകൂടി ജീവിക്കുന്ന ഒരു ജനതയാണ് ഇന്ത്യൻ ജനത എന്ന് ശത്രുരാജ്യത്തെ കൊണ്ടുപോലും ശത്രുരാജ്യത്തെ ഭരണ തലവനെ കൊണ്ടുപോലും പറയിപ്പിക്കാൻ കഴിഞ്ഞ ഒരു നയതന്ത്രജ്ഞനാണ് ഡോക്ടർ എസ് ജയശങ്കർ എന്നതിൽ സംശയമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.